നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻസ് ആണ് വെച്ച് പുലർത്തിയത്. ഈ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസിനെ മറികടന്ന് നിഫ്റ്റി വലിയ രീതിയിൽ ശക്തമായൊരു 200 പോയിൻറ്റിൻ്റെ റാലിയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ, അതും ഒരു വീക്കെൻഡ് ദിവസം കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കാം. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മോഡീസ് ഇന്ത്യയുടെ ജി ഡി പി ഫോർകാസ്റ്റ് 6.7 വർദ്ധിപ്പിച്ചു. ന്യൂമോർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയും അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയും ഇന്ത്യയുടെ എക്കണോമിക് ഫോർകാസ്റ്റ് എല്ലാം തന്നെ വർദ്ധിപ്പിച്ചു. ഏഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും യു എസ് ഫ്യൂച്ചറും ട്രേഡ് ചെയ്യുന്നത് ഗ്രീനിലാണ്. ഇന്ത്യൻ മാർക്കറ്റും ഹയറായ രീതിയിൽ ഇന്ന് ക്ലോസിംഗ് അവസാനിപ്പിച്ചു. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിൽ വിശദമായിട്ടുള്ള മറ്റുള്ള അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നിഫ്റ്റിയുടെ അനാലിസിസ് തന്നെ നമുക്ക് നോക്കാം. 19,256 സപ്പോർട്ട് എടുത്ത നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് 200 പോയിൻ്റ് അടുത്ത് റാലി രേഖപ്പെടുത്തി, അഥവാ 1% അടുത്ത് റാലി രേഖപ്പെടുത്തി. 19,423 നിഫ്റ്റിയുടെ നിൽപ്പ്. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ നിന്ന് 181 പോയിൻറ്റിൻ്റെ റാലിയും സെൻസെക്സ് 555 പോയിൻറ്റിൻ്റെ റാലിയും നിഫ്റ്റി ബാങ്ക് 446 പോയിൻറ്റിൻ്റെ റാലിയും കണ്ടു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ 1,261 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 788 കമ്പനീസിൽ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് NTPC ആണ്, 4.5%. ONGC 4.5%. JSW Steel 3.5%. Tata Steel 3.5%. Maruti Suzuki 3.5%. ഈ എല്ലാ സ്റ്റോക്കിൻ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് പ്രീ മാർക്കറ്റിലും കഴിഞ്ഞ ദിവസം പോസ്റ്റ് മാർക്കറ്റിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഫോൾ ആയത് സിപ്ലയാണ്, HDFC ലൈഫ്, ഡോക്ടർ റെഡ്ഡി, അൾട്രാടെക് സിമെൻറ്റ്, നെസ്ലെ തുടങ്ങിയ കമ്പനീസാണ്. ഇനി നമുക്ക് മറ്റുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാതിന് മുമ്പ്, ഈ വരുന്ന ഞായറാഴ്ചയാണ് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കൊച്ചി കാക്കനാട് വെച്ച് നമ്മൾ നടത്തുന്ന കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കണ്ടക്ട് ചെയ്യുന്ന ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. കൂടാതെ ഈ ആഴ്ചയിലെ Q&A നാളെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങളെ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. നാളെ 7 മണിക്ക് Q&A ആയിട്ട് എത്താം. ന്യൂസിലേക്ക് കടക്കാം. അതുമായിട്ട് നസാറ ടെക്കിനെ സംബന്ധിച്ച് ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. സിറോദയുടെ CEO നിതിൻ കമ്മത്ത് നസാറ ടെക്കിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. നസാറ ടെക്ക് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് കമ്പനിയാണ്. രാകേഷ് ജുൻവാലയെല്ലാം തന്നെ ഇനീഷ്യലി അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് നസാറ ടെക്ക്. PVRനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഗസ്റ്റിലാണ് കമ്പനി കൈവരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇവരുടെ റവന്യൂ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം 532 കോടി രൂപയുടെ ഒരു റവന്യൂ ആണ് അവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരുപാട് ബിഗ് ബഡ്ജറ്റായിട്ടുള്ള ഫിലിംസും വന്നതും വെക്കേഷനും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ കാരണമാണ് PVR ഇനോക്സിന് ഇത്ര വലിയൊരു നേട്ടം റവന്യൂ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മുത്തൂറ്റ് കേരളം ആസ്ഥാനമായിട്ടുള്ള മുത്തൂറ്റ് ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്. ഇവരുടെ തന്നെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള മുത്തൂറ്റിൻ്റെ തന്നെ മൈക്രോ ഫിനാൻസിൽ ഇവർ ഏകദേശം 43 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ജീനസ് പവർ കമ്പനി ഇന്ന് 5%ൻ്റെ അപ്പർ സർക്യൂട്ട് ആയ ഒരു കമ്പനിയാണ്. ഇവർക്ക് 2,247 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിരുന്നു. NCC കമ്പനി, അവർക്ക് 8,398 കോടി രൂപയുടെ 2 ഇലക്ട്രിക്കൽ ഡിവിഷൻ്റെ സംബന്ധിച്ചൊരു ഒരു മേജർ കൺസ്ട്രക്ഷൻ ഓർഡർ കിട്ടി. TVS ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. TVSൻ്റെ സെയിൽസ് 4% വർധനവ്, അശോക് ലെയ്ലാൻഡിൻ്റെ സെയിൽസ് 10% വർധനവ്, ഐഷർ മോട്ടേഴ്സ് 29% വർധനവ് കണ്ടു. LIC സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, ഇവരുടെ നിലവിലുള്ള CFOനെ ശ്രീ റൗഡസ്വാമിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇവർ നിയമിച്ചു എന്നുള്ള വളരെ പോസിറ്റീവായുള്ള ന്യൂസ്. കാരണം ഇന്ന് LIC റാലിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. MTNൽ ഏകദേശം 20% റാലി കണ്ട കമ്പനിയാണ്. MTNൽ BSNL പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. റിലയൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് 2,500 കോടി രൂപയാണ് വിദേശ കമ്പനികളിൽ നിന്ന്, വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളിൽ നിന്ന് റിലയൻസിലേക്ക് വരുന്നത് എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഘടകം റിലയൻസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. US ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പോൾ $1,943 per ounce എന്ന നിലയിലാണ്. $3.6 ഒരു സ്പൈക്ക്, ഒരു വർധനവ് കണ്ടു. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 82 രൂപ 81 പൈസ
ബ്രൻഡ് ഓയിൽ 87.92 ഡോളർ പെർ ബാരൽ എന്ന നിലയിലേക്ക് ശക്തമായ രീതിയിൽ ഈ ഒരു ബ്രൻഡ് ഓയിൽ വർദ്ധിക്കുകയാണ്. ഓസ്ട്രേലിയ മാത്രമാണ് ഏഷ്യൻ ഷെയറിൽ നിന്ന് റെഡിൽ അടച്ചിട്ടുള്ളൂ. കാണാം, S&P 200 ഓസ്ട്രേലിയൻ ഇൻഡെക്സ് ആണ്. മറ്റുള്ള ചൈനീസ്, കോസ്പി കൊറിയൻ, നിക്കി ജപ്പാൻ തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ വലിയ രീതിയിൽ ബുള്ളിഷ് ഇല്ല, ഫ്ലാറ്റായ രീതിയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. റഷ്യൻ മാർക്കറ്റ് റെഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ബിറ്റ്കോയിൻ ശക്തമായി റാലി രേഖപ്പെടുത്തി, 1200 ഡോളർ ഉയർന്ന് വീണ്ടും ഇപ്പോൾ 1200 ഡോളറിൻ്റെ ഇടിവ്, കഴിഞ്ഞ ദിവസം 1700 ഡോളർ ഉയർന്ന് 26,000 മുകളിൽ പോയ ബിറ്റ്കോയിനാണ് ഇന്ന് 1200 ഡോളർ ഇടിഞ്ഞ് 25,000 അല്ലെങ്കിൽ 26,000 തൊട്ട് താഴെ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഹൈലി വോളറ്റൈലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ മാർക്കറ്റുള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് 6% ഫോൾ രേഖപ്പെടുത്തി, 11.36 എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. പ്രീമിയം എല്ലാം തന്നെ അൾട്രാ ലോ ആണ് ഉണ്ടാകാൻ സാധ്യത എന്ന് കരുതി അഗ്രസീവ് ആകേണ്ട കാര്യമില്ല. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. US മാർക്കറ്റ് വരുന്ന തിങ്കളാഴ്ച അവധിയാണ്. ഇനി US മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും അവിടുത്തെ ടെക്നോളജി കമ്പനീസ് കഴിഞ്ഞ ദിവസം ശക്തമായ റാലി രേഖപ്പെടുത്തിയ ഇൻഡെക്സാണ് നാസ്ഡാക്ക്. ഇന്നും പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് ഉള്ളത്. ടെസ്ല പുതിയ മോഡൽ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി US മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഇന്ന് വളരെയധികം ക്രൂഷ്യലായൊരു ദിവസം തന്നെയാണ്. അവിടുത്തെ പേറോൾ ഡേറ്റ, ജോബ് ക്ലെയിം ഡേറ്റാസ് എല്ലാം തന്നെ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു US സമയം 10 മണിയോട് കൂടിയിട്ട് ആ ഒരു ഡേറ്റ വരും. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു രീതിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ആഘോഷ കാലങ്ങളൊക്കെ വരാണ്, ദീപാവലിയൊക്കെ വരാണ്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഓട്ടോ സെയിൽസ് എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട്, സെയിൽസ് എല്ലാം തന്നെ കൂടി വരുന്നുണ്ട്. പ്രമുഖ എല്ലാ കമ്പനീസും പുതിയ മോഡൽസ് എല്ലാം തന്നെ ഇറക്കുകയാണ്. മാരുതിയുടെ ജിംനിയും ഇൻവിറ്റ്കോ എന്ന് പറയുന്ന രണ്ട് കാറുകളാണ് ഏറ്റവും പുതിയതായിട്ടുള്ളത്. കൂടാതെ തന്നെ MNM ഭാഗത്തു നിന്ന് XUV 700 ശക്തമായ ബുക്കിംഗ് തുടരുകയാണ്. മാരുതിയാണെങ്കിൽ ഇവരുടെ ഈ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഡബിൾ ആക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. TVSഉം മോട്ടേഴ്സും സമാനമായ രീതിയിൽ ഇവരുടെ ടോർക്കൻ എന്ന് പറയുന്ന ഒരു ബൈക്കിൻ്റെ വിപണനം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ പുതിയ ബുള്ളറ്റ് 350 അവർ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. September 1, 2 തീയതികളിലൊക്കെ അതിൻ്റെ ലോഞ്ചിങ് നടക്കും. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകളായിട്ട് ഞായറാഴ്ച, തീർച്ചയായിട്ടും ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് എത്താം. മാർക്കറ്റ് ഔട്ട്ലുക്കാണ്, അവരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന എല്ലാ പോയിൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു, ബൈ ഓൾ.